Namaskaram. കോൺഗ്രസിലിനി കലാപത്തിന്റെ കാലമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിനു പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കെ മുരളീധരൻ എംപി. യുഡിഎഫിന്റെ പരാജയം ജനങ്ങൾ നൽകിയ ശിക്ഷയാണ് എന്നും മുരളീധരൻ പറയുന്നു. രണ്ട് ജനപിന്തുണയുള്ളവരെ മുന്നണിയിൽ നിന്നും പറഞ്ഞുവിട്ടതോടെ യുഡിഎഫിന് കെട്ടുറപ്പില്ല എന്ന തോന്നലുണ്ടാക്കി. തന്നോട് പോലും സ്ഥാനാർത്ഥികളെ കുറിച്ച് ഒരഭിപ്രായം ചോദിച്ചിട്ടില്ല. തോറ്റിട്ടും ജയിച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്നും മുരളീധരൻ വിമർശിച്ചു. തൊലിപ്പുറത്തുള്ള ചികിത്സയല്ല വേണ്ടത്. യുഡിഎഫ് വന്നാൽ ലൈഫ് പദ്ധതി ഉണ്ടാവില്ല എന്ന പ്രചാരണം കുറച്ചെങ്കിലും വീട് കിട്ടിയവർക്ക് പ്രയാസമുണ്ടാക്കി. യുഡിഎഫിൽ വികസന വിരോധികളെന്ന് പറഞ്ഞ് ചിത്രീകരിക്കാൻ എൽഡിഎഫിന് കഴിഞ്ഞു. അതിലുപരി യുഡിഎഫിനെ സ്ഥിരമായി പിന്തുണച്ച ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ചേരിതിരിവുമുണ്ടായി. അതും ബാധിച്ചു. ഒരുപാട് ഘടകങ്ങൾ യുഡിഎഫിന് എതിരായി വന്നുവെന്നും മുരളീധരൻ പറയുന്നു. വെറും ഗ്രൂപ്പ് വെച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നു. ഒരു ഗ്രൂപ്പിന് ഒരു കാലത്ത് സീറ്റ് കൊടുത്താൽ ജയിച്ചാലും തോറ്റാലും ആ ഗ്രൂപ്പിന്റെ സ്ഥിരം നാടകവേദിയായി അത് മാറും. അതല്ലാത്ത സ്ഥാനാർത്ഥികൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥയും ഉണ്ടാകും. ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വോട്ടറാണ്. എന്നോട് പോലും സ്ഥാനാർത്ഥികളെ കുറിച്ച് ഒരഭിപ്രായവും ചോദിച്ചിട്ടില്ല. എന്നെ വിളിക്കാത്ത സദ്യയ്ക്ക് ഉണ്ണാൻ പോകുന്ന സ്വഭാവം എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടും പറയാൻ പോയില്ല. ചിലരെ ഞാൻ നിർദ്ദേശിച്ചെന്ന പേരിൽ ഡിസിസികൾ അവരെ തള്ളിക്കളഞ്ഞു. എനിക്ക് പരാതിയൊന്നുമില്ല. ഞാൻ അതുകൊണ്ട് വടകര ലോക്സഭയും വട്ടിയൂർക്കാവും മാത്രമേ നോക്കിയിട്ടുള്ളൂ എന്നും മുരളീധരൻ പറയുന്നു. ഏറ്റവും മോശപ്പെട്ട ഭരണമാണ് കേരളത്തിൽ കഴിഞ്ഞ 4 വർഷങ്ങളായുള്ളത്. എന്നാൽ ഭരണത്തിന്റെ പോരായ്മകൾ ജനസമക്ഷം എത്തിക്കുന്ന കാര്യത്തിൽ യുഡിഎഫിന് പരിമിതികളുണ്ട്. മുരളീധരന്റെ കൂടുതൽ വാക്കുകളിലേക്ക്. അതായത് വടകരയുടെ പഞ്ചായത്തുകളിൽ യുഡിഎഫിന് മുന്നേറ്റമുണ്ടായിരിക്കുന്നു. ഈ തകർച്ചയ്ക്കിടയിലും എന്റെ മണ്ഡലത്തിൽ എൽഡിഎഫിന്റെ പഞ്ചായത്തുകൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു. വടകര മുനിസിപ്പാലിറ്റിയിൽ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. പയ്യോളിയിൽ നേട്ടമുണ്ടായി. ഇങ്ങനെ ഓരോരുത്തരും സ്വന്തം സ്ഥലങ്ങൾ നോക്കിയിരുന്നുവെങ്കിൽ നേട്ടമുണ്ടായേനെ. കൊച്ചി കുറേ നാളുകളായി ചില ആളുകളുടെ നിയന്ത്രണത്തിലാണ്. കഴിഞ്ഞ ലോക്സഭ മുതൽ തുടങ്ങിയ സൂക്കേടായിരുന്നു. ഞാനും അടൂർ പ്രകാശും ലോക്സഭയിലേക്ക് പോയത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. പക്ഷെ എറണാകുളത്ത് ആര് നിന്നാലും ജയിക്കുമായിരുന്നു. അവിടെ സിറ്റിംഗ് മെമ്പറെ മാറ്റുന്നു, എംഎൽഎയെ വെക്കുന്നു. അപ്പോൾ തന്നെ ജനം പ്രതികരിച്ചിരുന്നു. നിയമസഭയിൽ 22,000 വോട്ടിന് ജയിച്ച എറണാകുളം 3,000 വോട്ടിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. അത് ജനങ്ങളുടെ പ്രതികരണമായിരുന്നു. വെള്ളപ്പൊക്കമായതുകൊണ്ടാണ് ഭൂരിപക്ഷം കുറഞ്ഞത് എന്ന് അന്ന് പറഞ്ഞു. ജനങ്ങൾ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയാണ്. ആ മുന്നറിയിപ്പ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കോർപ്പറേഷൻ കയ്യിൽ നിന്നും പോയിരിക്കുന്നു. വിമതർ കുത്തിമെരുക്കി എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? അവരെങ്ങനെ വിമതരായി? അർഹതപ്പെട്ടവർക്ക് സീറ്റ് നൽകാത്തതുകൊണ്ടാണ് അവർ വിമതരായത്. ഇനി അവർ തിരിച്ചു വരുമോ എന്ന് കണ്ടറിയാം. കാരണം ആകെ അധികാരം എൽഡിഎഫിനൊപ്പമാണ്. അതുകൊണ്ട് അവർ വിമതരെ പിടിക്കും. അങ്ങനെ വരുമ്പോൾ തൃശൂരും കൊച്ചിയിലും എൽഡിഎഫിന് അധികാരം കിട്ടാനാണ് സാധ്യത. ചുരുക്കി പറഞ്ഞാൽ ഒരു കെട്ടുറപ്പോടെ യുഡിഎഫ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടില്ല. എന്തായാലും ജയിക്കും, ഒതുക്കേണ്ടവരെയൊക്കെ ഒതുക്കാമെന്ന് കരുതി. അതിന് ജനങ്ങൾ നൽകിയ ശിക്ഷ തന്നെയാണിത്. തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് രോഗം മാറില്ല. ഒരു മേജർ സർജറി തന്നെ വേണം. പക്ഷേ അതിനുള്ള സമയമില്ല. ഇപ്പോൾ വലിയ ശസ്ത്രക്രിയ നടത്തിയാൽ രോഗി ജീവിച്ചിരിക്കാത്ത അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് കൂട്ടായ ഒരു ആലോചന ആവശ്യമാണ്. ജംബോ കമ്മിറ്റികളെ ആദ്യം പിരിച്ചുവിടണം. ഈ കമ്മിറ്റികൾ ഒരു ഭാരമാണ്. എന്തു വന്നാലും KPCC ഓഫീസിൽ മുറിയടച്ചിരുന്ന് ചർച്ച നടത്തും. അവിടെയാണല്ലോ ആലോചനകൾ നടക്കുന്നത്. ഞങ്ങളൊക്കെ പുറത്തിരിക്കും. ഒരു അർഹതയുമില്ലാത്ത ചില ആളുകൾ ഭാരവാഹികളായി വരും. പ്രവർത്തിക്കുന്നവർ മുഴുവനും പുറത്താവും. വിമർശിക്കുന്നവരെ ശരിപ്പെടുത്തുക. ഇങ്ങനെ പോയാൽ ഈ ഫലം തന്നെയായിരിക്കും ഭാവിയിലും. അത് ഒഴിവാക്കണമെങ്കിൽ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് കൂട്ടായ ചർച്ച നടത്തി പരിഹാരമുണ്ടാക്കണം. ആരും സ്ഥാനമൊഴിയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എക്സ് മാറി വൈ വന്നാലൊന്നും രക്ഷപ്പെടില്ല. അത്തരം ട്രീറ്റ്മെന്റ് കൊണ്ടൊന്നും കാര്യം നടക്കില്ല. മുതിർന്നവരെ വിശ്വാസത്തിലെടുത്ത യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകി ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ വിജയിക്കാൻ സാധിക്കും. പൂർണ്ണ ആരോഗ്യവാനാണ്, പക്ഷേ വെന്റിലേറ്ററിൽ കിടക്കുകയാണെന്നാണ് KPCC അധ്യക്ഷന്റെ വാക്കുകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുരളീധരൻ മറുപടി നൽകിയത്. നമ്മൾ പറയുന്നതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടെന്ന യാഥാർത്ഥ്യം നമ്മളെങ്കിലും മനസ്സിലാക്കണം. സ്വപ്നയും സ്വർണവും കള്ളക്കടത്തും മയക്കുമരുന്നും എല്ലാമുള്ള സാഹചര്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. നായനാരുടെയും അച്യുതാനന്ദയുടെയും ഒക്കെ കാലത്ത് ഇതിനേക്കാൾ എത്രയോ നല്ല കാലമായിരുന്നു. അന്നുപോലും ആ സർക്കാരുകളെ നിഷ്പ്രയാസം പുറത്താക്കാൻ കഴിഞ്ഞു. ജില്ലാ കൗൺസിലുകളിൽ എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും നിയമസഭ പിടിക്കാൻ കഴിഞ്ഞു. അത്
Adellam, Annanaicha Nedakalka, Party Jaikanamenum Dairno. Ipol group in a tripti pedanamena, Chindagadiana, Atma Parishodan and Artana. Mandriavan, Mukhi Mandriavan, Moketayar at the Nilkunavar, Adanisericha Pirumara. A Ingeniana Sahai Kenda than the Paranya, younger Sahaikim, Pakshe, Idindexhinam, Pravartagrude Atma Vishwasam, Nashtapetu in the Dana. Pravartagrude Terrangedapin and Nedakal, Tamil Taluno. In Nedakan Maru Terrangedapin and Pravartagar Unichinilkanam in the Paranya, other work Sahikan Patilla. Tochit and the Pole, Jaychit and the Paranit Kari Milayan, Muraleedharan Paranyu.